നെഗറ്റീവ് ആണ്, ഫുൾ നെഗറ്റീവ്. ഞാൻ ചന്ദ്ര, എനിക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് കാര്യം പറയണ്ടോന്ന് വരുവോ? വാ പറ സംസാരിക്കാം. ബാബു ബാബു ഒന്ന് വന്നു വാ വാ. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. ഓക്കെ, എടുത്തില്ലെങ്കിൽ തീരും. ടാങ്ക് പൊസി അവളെ എടുക്ക എടുക്ക. എന്തിന്? മനസ്സിലായില്ലേ? എടാ മനസ്സിലായാ? ഇല്ല. എടാ മറ്റേ എടാ. ഹലോ ഹലോ മല്ലി. എടാ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാ, തൽക്കാലം ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പോട്ടെ ചന്ദ്ര. എനിക്ക് വേറൊരു കാര്യം കൂടെ ചെയ്തു തീർക്കാനുണ്ട് ചന്ദ്ര. മല്ലി പറഞ്ഞില്ല ഇനി ഗ്യാങ് ആണ് അൾട്ടിമേറ്റ്? ഇനി എന്തായാലും എല്ലാത്തിനെയും പണിട്ട് തിന്നി ഗ്യാങ് ഓഫ് ദി കേരളം. അതെ, അതത്ര ഉള്ളു. അതല്ല, ഞാൻ അതാ പറഞ്ഞ, ഇത് തൽക്കാലം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാ മതി. ഇത് ഇപ്പൊ ഒന്നും ഇപ്പോഴത്തെ കാര്യമല്ല ഇത്, പക്ഷെ മനസ്സിലുണ്ടായിരിക്കണം. അന്ന് അന്ന് നമ്മളെ തൂക്കിയ ഒരുത്തനുണ്ടല്ലോ, ഓർമ്മയുണ്ടോ അവനെ? അന്ന് മറ്റേവനെ അവിടെ നമ്മൾ അവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ ഒരുത്തൻ? അല്ലല്ലല്ലല്ല, വിമലനെ ഓർമ്മയുണ്ടോ? അതെ, ഓർമ്മയില്ല. ബാബുന് ഇപ്പുറത്തൊന്നും ഓർമ്മയില്ല. ഞാൻ അത്രക്ക് പ്രോപ്പർ ആണ്. ഓർമ്മയുണ്ടോ നിനക്ക് ബാബു? വിമലന എനിക്ക് ഓർമ്മ ഉണ്ട്. മറ്റേ മറ്റേ തക്കാളിയുടെ കൂടെ നടക്കുന്ന എനിക്ക് ഓർമ്മ ഉണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ട് വിമലനും പിന്നെ വേറെ ഉണ്ടായിരുന്നല്ലോ, ശിവൻ വിമലൻ. ശിവൻ ശിവൻ വിമലൻ നമ്മള് കൊണ്ട് പന്നിൽ ഓർമ്മയില്ലേ ചന്ദ്ര? അത് തന്നെ. എനിക്ക് കുറച്ച് ദിവസമായിട്ട് കുറച്ച് ലൈഫ് ത്രെട്ടനിങ് മെസ്സേജസും കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം എന്നെ സിറ്റിയിൽ നിന്ന് കാണാതാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തിരക്കേണ്ടത് അവനെ പറ്റിയായിരിക്കണം, അത്ര എനിക്ക് പറയുള്ളൂ. എന്നാ നമ്മളിവിടെ നിൽക്കുന്നത് മൂഞ്ചാലില്ല. അണ്ണനെ ത്രെട്ടനിങ് ആയിട്ടുള്ള ഏത് തായിന്റെ മോനായാലും അവനൊന്ന് കുഴിച്ചു മൂടും. നമ്മൾ ഈ പൂവിടെ രണ്ട് അണ്ണന്റെ അണ്ണന്റെ ഇടവും വലവും ഇല്ല, വലവും ഇടവും. ഞാൻ പറയണേ, എത്രക്ക് പറഞ്ഞാലും നമ്മള് പലപ്പോഴും പല സ്ഥലത്തായിരിക്കും. എന്തെങ്കിലും ഒരു സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് പോകേണ്ട വന്നാൽ, എനിക്ക് എവിടെങ്കിലും ഒറ്റയ്ക്ക് പോകേണ്ട വന്നാൽ ഞാൻ കുറച്ച് ദിവസം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവാതിരുന്ന അതിന്റെ അർത്ഥം എന്നെ എനിക്ക് എന്തോ ഒരു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ്. പക്ഷെ അതിന് എനിക്ക് എന്റെ അറിവിൽ അതിൽ ഒരു റീസണേ ഉണ്ടാവുള്ളൂ, അത് വിമലനായിരിക്കും. അത് ഞാൻ ഇപ്പോഴും നിങ്ങളെ പറഞ്ഞു ഓർമ്മിപ്പിക്കുക. ഇന്നോട്ട് വാസുണ്ണൻ എവിടെ പോയാലും ആരുടെങ്കിലും ഒരു കണ്ണ് വേണം കേട്ടോ. വാസുണ്ണൻ ലൈഫ് ത്രെട്ടനിങ് ഉണ്ട്. ഇത് നിങ്ങളോട് മാത്രം മാറ്റി വിളിച്ചു വന്ന പിന്നെ എനിക്ക് റേഡിയോ പറഞ്ഞുവിടായിരുന്നു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഒരു വിമലനല്ലേ അണ്ണ. അണ്ണനെ ഏത് വിമല സ്കെച്ച് ചെയ്താലും അവന്റെ അച്ഛൻ വരെ നമ്മള് സ്കെച്ച് ചെയ്യും. അത്രേ ഉള്ളൂ. ഉറങ്ങിടക്കണം അവന്റെ അപ്പച്ചനെയും അമ്മച്ചിയും വരെ സ്കെച്ച് ചെയ്യും നമ്മള്. അമ്മാതിരി ടീമാണ് അവന്റെ വീട് ഏകദേശം. അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഭയങ്കര അനോണിമസ് ആണ്. ഈ വിമലൻ എന്ന് പറയണ ഞാൻ പണ്ട് എന്നെ എടാ എന്നെ അങ്ങനെ തട്ടിക്കൊണ്ടൊന്നും പോയിട്ടില്ല. അല്ലല്ലല്ല, ഞാൻ പറഞ്ഞേക്ക് ആന്റണി മാസ് എന്ന് പറഞ്ഞു. ആന്റണി മാസ് ആണെന്നല്ലേ മലയാളി പറഞ്ഞത്? എടാ അനോണിമസ്. ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാ, അന്ന് എന്നെ എടാ നമ്മള് എന്നെ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവന്മാരെ അതേപോലെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, തിരിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ വിമലനെ ഇതുവരെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്താൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അന്ന് നിങ്ങളൊരു കാര്യം ഉണ്ടോ, ഓർമ്മയുണ്ടോ? നമ്മള് പച്ചകളെ എന്നെ കൊണ്ടുപോയി, പച്ചകളെ നമ്മള് പച്ചതിലുള്ള അവന്മാരെ തിരിച്ചും കൊണ്ടുവന്നു. പക്ഷെ ഈ വിമലൻ എന്നെ കൊണ്ടുപോയതിനു ശേഷം അവനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ തുറന്നു വെച്ചോടെ, ഇടയ്ക്കിടയ്ക്ക് വിമലം വന്ന് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഈ കഞ്ഞി മാസ സമയത്ത്.
താല്പര്യം പോലെ. അതാണ് അതാണ് ആളുടെ കാര്യം അന്നേ ബാബു നീ എന്നാ ആലോചിച്ചാ വാസുണ്ട് 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 നമ്മുടെ അടുത്ത് പറഞ്ഞെങ്കിലും കൊള്ളൂല്ല. ഞാൻ വേറെ വെടി വെക്കാൻ അറിയാവുന്ന ഏതെങ്കിലും പിള്ളേരോട് പറഞ്ഞു വെക്കണതായിരിക്കും നല്ലത്. വെടി വെക്കാനല്ലേ ഞാൻ നോക്കണം. അന്നെ നമ്മള് പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കാൻ വന്നപ്പോഴത്തേക്ക് അന്നെ ഒന്നും വേണ്ടത് നിന്റെ അടുത്തൊന്നും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊന്നും അത് മനസ്സിലാകത്തില്ല. അതിന്റെ സീരിയസ്നെസ് നിന്റെയൊക്കെ കഴിഞ്ഞ വട്ടം എന്നെ കൊണ്ടുപോയത് നിന്റെയൊക്കെ കൺമുന്നി കൂടാ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ എന്നെ കിട്ടാൻ 10 കോടി ചോദിച്ചപ്പോ ഈ നായ പറഞ്ഞത് വേണ്ട വേണ്ട കൊന്നളഞ്ഞേക്കാൻ പറഞ്ഞവനാണ് ഈ പട്ടി. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ടും ഞാൻ വീണ്ടും 2024 ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും കൂടെ എല്ലാരെയും വിശ്വസിക്കാന്ന് വിചാരിച്ച് ഒന്നും കൂടെ ഈ നായ വിളിച്ച് സംസാരിച്ചവര് ഞാനിപ്പോ ഖേദിക്കുന്നുണ്ട്. ഇനി വാസുണ്ണ കൊണ്ടുപോണെങ്കി അണ്ണന്റെ പോക്കണത്ര എണ്ണ വിട്ടു കൊടുക്കണേ. അനാവശ്യം പറയല്ലേ ണ്ടല്ലോ നിനക്ക് എന്ത് കണ്ടാല് ചന്ദ്ര കൊറത്തിങ്ങനെ തീരുത്താവണം. അത്ര തുകയുള്ള പരിപാടി ഒന്നല്ലോ ഞാൻ അണ്ടടുത്തൊരു കാര്യം ചെയ്യട്ടെ. വേണ്ട അണ്ണ ഞാൻ ഒരു കാര്യം ചോട്ടെ. അണ്ണൻ ഈ സിത്തിയിൽ ഏറ്റവും പേടി ആരാണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. തുറന്നു പറയാം തുറന്നു പറയാം. ഇനിയില്ല ഇനി ചന്ദ്ര തമാശ നടത്തെ. ഇത് മുലലിലെ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ തിരിച്ചൊക്കെ ചെയ്യും. പക്ഷെ ജീവനാണ് വലുത് മുലലി. മുലലി ഇല്ലാതെ ഇവിടെ ഇല്ല ഇതില്ല. മൂന്നാല് വർഷമായി ഈ സിറ്റി കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട്. ഈ സിറ്റി എന്നല്ല പല പല സിറ്റിയിൽ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് നമ്മള് പലയിടത്തും പല ബിസിനസ്സും പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേടി തോന്നിയ ഒരാളെന്ന് പറഞ്ഞാൽ അത് വിമല മാത്രമാണ്. ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കാണ്. എന്നെ കൂടെ നീ വഴിയിലെത്തിക്കല്ലേ ചന്ദ്ര മുണ്ടേ മണ്ണിൽ പറയട്ടെ. അവ അടിച്ചിട്ട് സോറി അല്ല പേടിച്ചിട്ട് എടാ നിനക്കൊന്നും ആ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം നിനക്ക് നീയൊന്നും ആരും വേണ്ടാത്ത മറ്റേ വെറും തൊഴിലാളികളാണ് മനസ്സിലായ. അതുകൊണ്ട് നിനക്കൊന്നും ആ വിലയേ ഉള്ളൂ. പക്ഷെ ഒരു ഗ്യാങ്സ്റിന് വിമലം കൊടുക്കണ വില അതല്ല. മനസ്സിലായി അപ്പൊ കഴിഞ്ഞ വട്ടം ഞാൻ അത്രയും ശ്രദ്ധിച്ചിട്ട് പോലും പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ അറിയാതെ മറ്റേ സെക്യൂരിറ്റി ഗാർഡ്സിനെ വരെ ഞാൻ വെച്ചിട്ട് എന്നെ അതിന്റെ ഇടയ്ക്ക് ഒന്ന് കൊണ്ടുപോയതാണ് അവൻ. അത് വെച്ച് നോക്കുമ്പോ എനിക്ക് ഈ പറയണ നിന്നൊക്കെ തണ്ടും തടിയുള്ളവന്മാരെ വെച്ചിട്ട് കൊണ്ടുപോയി എന്നെ. അപ്പൊ എനിക്ക് ഈ വട്ടം ഈ ഇടത്തേക്ക് വലത്തേക്കുന്ന അച്ചിലൂക്കിയും ഉണ്ടായിട്ട് എന്നെ കൊണ്ടുപോകത്തില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് എനിക്കൊരു എനിക്കൊരു പേടിയുണ്ട്. നിനക്ക് ലീഡർ ആവണോ ഇവന് ലീഡർ ആവണോ അതോ ആരെ ഇരുത്തണം ആ കാര്യത്തിൽ നമ്മള് പറഞ്ഞില്ലേ നമ്മള് ഇപ്പൊ നമ്മള് ഭയക്കുകയല്ലേ ചെയ്യേണ്ടത്. ജാഗ്രത വേണം പാലിക്കാൻ മുരളി. സത്യമാണ് ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ്. നമുക്കൊരു ജി പി എസ് ബോർഡിൽ ഇൻജക്ട് ചെയ്താലോ അത്രയും ചെറുത് കിട്ടൂല മണലി. നമുക്ക് വായിലൂടെ ചെവി കൂടെ കേട്ടിട്ടുണ്ടെങ്കിലും തമാശ അങ്ങനെയല്ല ഞാൻ പറഞ്ഞതാണ്. അത് ആദ്യം സെറ്റ് ആവൂല അതാണ് ഉദ്ദേശിച്ചത്.